ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആമസോണിൻ്റെ വെബ് സർവീസസ് എന്ന് പറയുന്ന ഒരു സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 16-ാമത്തെ സെഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് EC2 ഇൻസ്റ്റൻസിൽ എങ്ങനെയാണ് അപ്പാഷെ എന്ന് പറയുന്ന ഒരു വെബ് സെർവർ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം അപ്പാഷെ എന്ന് പറയുന്ന ഒരു വെബ് സെർവറാണ്. അതായത് ക്ലയൻറ്റ് റിക്വസ്റ്റ് അനുസരിച്ച് വെബ് പേജസ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, അതിനാണ് നമ്മൾ വെബ് സെർവർ എന്ന് ചുരുക്കി പറയുന്നത്. അപ്പോൾ അപ്പാഷെയാണ് ഏറ്റവും മോസ്റ്റ്ലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വെബ് സെർവർ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു എക്സാമ്പിളിന്, വെബ് സെർവറിൻ്റെ എക്സാമ്പിളിന് അപ്പാഷെ തന്നെ ചൂസ് ചെയ്യാൻ കാരണം. അപ്പാഷെ നമുക്ക് അതുപോലെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അപ്പാഷെ എന്ന് പറയുന്ന ഒരു വെബ് സെർവറിനെ കുറിച്ച് നമ്മൾ ഒരു വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പാഷെ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ചുള്ള വളരെ ഡീപ്പായിട്ട് പോകുന്നില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ AWSന് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതായത് EC2 ഇൻസ്റ്റൻസിൽ എങ്ങനെയാണ് ഒരു അപ്പാഷെ വെബ് സെർവർ വളരെ ബേസിക്കലി ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതെന്നും നമുക്ക് അതിലൊരു കസ്റ്റമായിട്ടുള്ള ഒരു HTML പേജ് എങ്ങനെ ഡിഫൈൻ ചെയ്ത് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരുന്ന ടോപ്പിക്സ്, അതായത് ലോഡ് ബാലൻസേഴ്സിലെല്ലാം നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻസിൽ അപ്പാഷെ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് ഒന്ന് നോക്കി മനസ്സിലാക്കാം ആദ്യം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ ഒരു EC2 ഇൻസ്റ്റൻസ് നിങ്ങളുടെ ഫ്രീ ടയർ അക്കൗണ്ടിൽ ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ EC2 ഇൻസ്റ്റൻസ് ഫ്രീ ടയർ അക്കൗണ്ട് ഇല്ലാത്തവർ ഫ്രീ ടയർ അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുള്ള സ്റ്റെപ്സ് എല്ലാം ആദ്യമുള്ള സെഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയുള്ള സീരീസ് കണ്ടിട്ടില്ലാത്തവർ ആദ്യത്തെ സീരീസിലെ സെഷൻസ് ഒന്ന് കണ്ട് നോക്കി മനസ്സിലാക്കുക ആ കാര്യങ്ങളെല്ലാം. അതിനുശേഷം മാത്രം ഇങ്ങോട്ട് വരിക. അപ്പോൾ ആദ്യം നിങ്ങൾ ഫ്രീ ടയർ അക്കൗണ്ട് ഉണ്ടാക്കുക, അതിനകത്ത് EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് ആ EC2 ഇൻസ്റ്റൻസിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ക്ലയൻറ്റ് മെഷീനിൽ നിന്ന്, ഇപ്പോൾ വിൻഡോസിൽ നിന്നായിരുന്നാലും ലിനക്സിൽ നിന്നായിരുന്നാലും കണക്ട് ചെയ്യുക. അപ്പോൾ ആ സ്റ്റെപ്സും ഞാൻ ഇതിന് മുമ്പുള്ള സെഷൻസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് തിരിച്ച് ആൻസർ ചെയ്ത് ക്ലിയർ ചെയ്തുതരാം. അപ്പോൾ നമുക്ക് ഇത്രയും സ്റ്റെപ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ EC2 ഇൻസ്റ്റൻസ് ആദ്യം നിങ്ങൾ ലോഞ്ച് ചെയ്യുക, അതിനകത്ത് പിന്നീട് നിങ്ങൾ കണക്ട് ചെയ്യുക നിങ്ങളുടെ ക്ലയൻറ്റ് മെഷീനിൽ നിന്നും. പിന്നീട് ഇത്രയും സ്റ്റെപ്സ് നിങ്ങൾക്ക് അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റെപ്സാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഓരോന്നും ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെയ്ത് നോക്കിയൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുക. ഞാൻ ഈ സ്റ്റെപ്സ് എല്ലാം ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് വിടുകയാണ്, കാരണം ഇതെല്ലാം നമ്മൾ മുമ്പ് പലപ്പോഴും കാണിച്ചിട്ടുള്ള സ്റ്റെപ്സാണ്. ഇപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുമ്പുള്ള ആ സെഷൻ ഒന്ന് നോക്കി മനസ്സിലാക്കുക. നിങ്ങളിതിൻ്റെ 6th സ്റ്റെപ്പ് എത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വെബ് സെർവറിൻ്റെ പോർട്ട് അലോ ചെയ്ത് കൊടുക്കുക. അതായത് ബേസിക്കലി പോർട്ട് 80 എങ്കിലും അലോ ചെയ്ത് കൊടുക്കുക. HTTPS നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് 443 യൂസ് അലോ ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ 443 യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബേസിക്കലി HTTP പ്രോട്ടോക്കോൾ അലോ ചെയ്യുന്നതിനായിട്ട് പോർട്ട് 80 എങ്കിലും നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ഫൈനലി നമ്മുടെ കീ പെയർ സെലക്ട് ചെയ്യുക, ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുക. PC ഇൻസ്റ്റൻസ് 1 എന്നാണ് ഞാനിതിന് ടാഗ് നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് റൺ ആയിക്കൊണ്ട് ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിലായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടെർമിനൽ എടുക്കുക. ഇതിൻ്റെ കണക്ഷൻ സ്റ്റെപ്സ് എല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. EC2 യൂസർ ആണ് ഡിഫോൾട്ട് യൂസർ. അപ്പോൾ EC2 യൂസർ @ നമ്മുടെ ഈ ഇൻസ്റ്റൻസിൻ്റെ പബ്ലിക് API സെലക്ട് ചെയ്യുക ഇവിടുന്ന്. പിന്നെ നിങ്ങളുടെ സെക്യൂരിറ്റി കീ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ EC2 ഇൻസ്റ്റൻസിലോട്ട് നമ്മൾ SSH വഴി കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ഓൾറെഡി EC2 ഇൻസ്റ്റൻസിലുള്ള സോഫ്റ്റ്വെയർസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫിക്സ് ആവും. അതുപോലെ മുമ്പ് അതിലുണ്ടായിരുന്ന ബേസ് സോഫ്റ്റ്വെയർസ് എല്ലാം ഒന്ന് അപ്ഡേറ്റും ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ EC2 ഇൻസ്റ്റൻസിലുള്ള സോഫ്റ്റ്വെയർസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് MUPDATE എന്നാണ്. അപ്പോൾ -Y എന്നൊരു സ്വിച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രോംപ്റ്റ് ചെയ്യാതെ SONO ചോദിക്കാതെ ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയും. അതിനാദ്യം നമുക്ക് ആദ്യമായിട്ട് നമുക്കൊന്ന് റൂട്ട് യൂസറായിട്ട് സ്വിച്ച് ചെയ്യാം. അപ്പോൾ പാക്കേജസ് എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അപ്ഡേഷൻ പ്രോസസ്സ് ഇപ്പം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പാഷയുടെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് അടുത്ത സ്റ്റെപ്പ്. അതിന് യൂസ് ചെയ്യുന്ന കമാൻഡ് എം ഇൻസ്റ്റാൾ, അപ്പാഷ പാക്കേജിൻ്റെ പേര് httpd എന്നാണ്, -y. ഇപ്പോൾ നമ്മൾ അപ്പാഷയുടെ സോ പാക്കേജ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ്, ആ ഒരു അപ്പാഷ എന്ന് പറഞ്ഞ സർവീസിൻ്റെ സ്റ്റാറ്റസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, റണ്ണിങ് ആണോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സർവീസ് httpd സർവീസിൻ്റെ പേര് കൊടുക്കുക, സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇപ്പം സ്റ്റാറ്റസ് റണ്ണിങ് അല്ല. അപ്പം നമുക്കിനി അത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം, സർവീസ് httpd സ്റ്റാർട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ആക്ടിവിറ്റി റണ്ണിങ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റൻസിൻ്റെ പബ്ലിക് API യൂസ് ചെയ്ത് നമുക്ക് ബ്രൗസറിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പാഷയുടെ ഡിഫോൾട്ട് പേജ് കിട്ടുന്നുണ്ടോ ഇല്ലെന്നറിയാനായിട്ട്. അപ്പോൾ നമുക്ക് അപ്പാഷയുടെ ടെസ്റ്റ് പേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ അപ്പാഷ പാക്കേജ് സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് അർത്ഥം. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് വേണ്ടത്, ഇപ്പോൾ നമ്മൾ നമ്മുടെ സർവീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നിങ്ങൾ സിസ്റ്റം ഈ ഒരു ECT ഇൻസ്റ്റൻസ് എന്തെങ്കിലും റീബൂട്ട് ചെയ്യുകയോ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സർവീസ് സ്റ്റാർട്ടായി വരുന്നതിന് വേണ്ടിയിട്ട് CSK config httpd സർവീസിൻ്റെ പേര് പറഞ്ഞിട്ട് ഓണായി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ടൈം ഈ ഇൻസ്റ്റൻസ് റീബൂട്ട് ചെയ്യുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് സർവീസ് ഓണായി വരും. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എങ്ങനെയാണ് ഈ ഒരു പേജ്, ഇതിപ്പോൾ ഡിഫോൾട്ട് അപ്പാഷയുടെ ഒരു ടെസ്റ്റ് പേജാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജ് മാറ്റിയിട്ട് നമ്മുടെ ഒരു കസ്റ്റം പേജ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം, ഒരു HTML പേജ്. അപ്പോൾ അതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് നമുക്കൊരു കസ്റ്റമായിട്ടുള്ള ഒരു HTMLൻ്റെ ഒരു ഇൻഡെക്സ് പേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ചെയ്യാം. ഇപ്പോൾ എക്കോ, ഞാൻ എക്കോ ചെയ്യുകയാണ് ഈ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, എക്കോ ദിസ് ഇസ് മൈ ഇൻസ്റ്റൻസ് 1 എന്ന് പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. ആ പേജ് ഇടേണ്ട ലൊക്കേഷൻ /var/www/html ഇതാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ് റൂട്ട് എന്ന് പറയുന്നത്, നമ്മുടെ അപ്പാഷ വെബ് സെർവറിൻ്റെ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് അത് ഇട്ട് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്താണിത് ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ മെസ്സേജായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. /var/www/www/ അതിനകത്ത് HTML എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് നമ്മൾ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പേജിനകത്തുള്ള കണ്ടൻസ് ഒന്ന് ഡിസ്പ്ലേ ചെയ്താണെന്ന് നമ്മളിപ്പോൾ ഇതാണ് അവിടെ ക്രിയേറ്റ് ചെയ്തത്, ദിസ് ഇസ് മൈ ഇൻസ്റ്റൻസ് 1 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഡിഫോൾട്ട് അപ്പാഷയുടെ പേജ് മാറ്റിയിട്ട് നമ്മളിപ്പോൾ കസ്റ്റമായിട്ടുള്ളൊരു HTML പേജ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി അപ്പാഷ എന്ന് പറയുന്ന ഒരു വെബ് സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഡിഫോൾട്ട് ബൂട്ടിങ്ങിൽ റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റാർട്ടായി വരാൻ കോൺഫിഗർ ചെയ്യുന്നതും നമ്മൾ ഡിഫോൾട്ട് പേജ് മാറ്റിയിട്ട് നമ്മുടെ കസ്റ്റമായിട്ടുള്ളൊരു ഇൻഡെക്സ് പേജ് HTML പേജ് ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഇത്രയും സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിപ്പോൾ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇനി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ നെക്സ്റ്റ് വരുന്ന അപ്കമിങ് ടോപ്പിക്കായ ലോഡ് ബാലൻസസ് എല്ലാം നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ബാക്ക് എൻഡ് ആയിട്ട് നമ്മൾ ഈ ഒരു അപ്പാഷയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിടത്തരം ഒന്ന് ചെയ്ത് നോക്കി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ബേസിക്കലി ഒരു HTML പേജ് മാത്രമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേസിൽ നമുക്ക് മറ്റേത് ആപ്ലിക്കേഷൻ, വെബ് ആപ്ലിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഇതുപോലെ വെബ് സെർവർ യൂസ് ചെയ്ത് നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെല്ലാം ഇനി വരുന്ന അപ്കമിങ് സെഷൻസിൽ നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു സെഷൻ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അതുപോലെ നിങ്ങൾ ഇതിന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്ക് ഇനി നെക്സ്റ്റ് സെഷനിൽ കാണാം.